അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഇവിടെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് അവസാനിപ്പിച്ചിട്ടില്ല, ഇനി അവസാനിപ്പിക്കണം, തിരിച്ച് വീട്ടിലെത്തണം. അതാണ് നമ്മളെ യാത്രയിൽ കൂടിയ നാല് പേരും നമ്മളിവിടെ ഉണ്ട്. ഹാരിക്ക, ഹാരിസിക്ക, എമിൽ ജോർജ്, ഞാൻ, വേറെ ആരുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് നാല് പേരും, മല്ലു സിംഗ് ഇവിടെ ഇല്ല, മല്ലു സിംഗിനെ നമ്മൾ മണാലിയിൽ നിന്ന് അവിടെ വിട്ടിട്ടാണ് വന്നത്. അപ്പൊ നമ്മളിപ്പോ കോഴിക്കോട് നമ്മൾ നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. ആ വണ്ടിയാണ് പുറകിൽ കിടക്കുന്നത്. നമുക്ക് ആ വണ്ടി റിവീൽ ചെയ്യണം. നിങ്ങൾക്ക് അറിയാം ഏതാണ് വണ്ടി എന്നുള്ളത്. ടാറ്റ ഹാരിയർ എക്സിസ്റ്റ് എ പ്ലസ് ഓട്ടോമാറ്റിക്. അങ്ങനെയല്ലേ, കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ചോദിക്കും എന്താണ് എന്റെ അവിടെ എടുക്കാത്തത്, എന്താണ് എന്റെ എടുക്കാത്തത്. എന്റെ എടുക്കാനുള്ള കാശില്ല, അതുകൊണ്ട് എന്റെ എടുക്കുന്നില്ല. സിമ്പിൾ അല്ലേ. അല്ല, ഈ എന്റെ ഫ്രീ ആയിട്ട് തന്നു എന്നൊക്കെയല്ല പറഞ്ഞു കേൾക്കുന്നത്. എന്റെ ഫ്രീ ആയിട്ട് തന്നു നമ്മുടെ യാത്രക്ക് വേണ്ടി. എന്നാലും അതിന്റെ എണ്ണ അടിച്ചതും സർവീസ് ചെയ്തൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മൾ ആ യാത്ര കഴിഞ്ഞ് വരുന്നു, നമ്മൾ ആ വണ്ടി തിരിച്ചു കൊടുക്കുന്നു. നമ്മൾ ആ വണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, ബോട്ടിൽ കിടക്കാണ്. നമ്മൾ ഈ വണ്ടി ഇന്ന് എടുക്കും, എന്നിട്ട് ഈ രണ്ട് വണ്ടിയും കൂടെ നമുക്ക് ഒരുമിച്ച് നമ്മൾ ഓടിച്ച് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പരിപാടി. അപ്പൊ ഇന്ന് ഇവിടെ നമുക്ക്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മറീന മോട്ടോഴ്സിലാണ്. നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന എം ജി ഹെക്ടർ ഇവിടെ ടാറ്റ ഷോറൂമിലാണ് നമ്മൾ കൊടുത്തത്. അതായത് കച്ചവടമാക്കി ഓൾറെഡി. അതുകൊണ്ട് നമുക്കിപ്പോൾ ആ വണ്ടി ഇവിടെ ഇല്ല. അത് മാത്രമല്ല, എനിക്ക് ആ വണ്ടി ഉണ്ടല്ലോ, അത് കാണാൻ തീരെ താല്പര്യമില്ല. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹർഷിക്കയുടെ ചാനലിലൊരു വീഡിയോ ഇന്ന് തന്നെ വരുന്നുണ്ട്, നിങ്ങൾ കാണുക. അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാൻ ആഗ്രഹമില്ല, പറയാൻ താല്പര്യമില്ല. അതല്ല നല്ലത്, സ്റ്റേ പോസിറ്റീവ് എന്ന് മാത്രം. അപ്പൊ നമുക്ക് ആ ചാതി വാങ്ങൽ പരിപാടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, സുജിത്തിന്റെ ഇപ്പൊ രണ്ടാമത്തെ വണ്ടിയുടെ ഒപ്പമാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് മുമ്പ് എം ജി ഹെക്ടർ വഴി ഞങ്ങൾ ഒരുമിച്ചാണ് അന്ന് ചടങ്ങിൽ പങ്കെടുത്തതും. സുജിത്തിന് ചാവി കിട്ടി, അന്ന് തന്നെ എനിക്കും കീ കിട്ടിയിരുന്നു. അന്ന് ചിലരൊക്കെ ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടും വരാതിരുന്ന ആൾക്കാരൊക്കെയാണ്. ജോലിയില്ല, കൂലിയില്ല. അപ്പൊ ജോലി ഇല്ലാത്തൊരു നമ്മളോടൊപ്പം ചേർത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും സുജിത്തിന്റെ കൂടെ ഈ ഒരു വലിയൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നല്ലൊരു വാഹനം, നല്ല ഭാര്യ, നല്ല വീട്, നല്ല മക്കൾ എന്നൊക്കെ പറഞ്ഞത് എന്നും നമ്മുടെ ആ സെറ്റ് തന്നെയാണത്. അപ്പൊ അത്തരം ഒരു വലിയൊരു മുഹൂർത്തത്തിൽ അതിന്റെ ഭാഗം കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സുജിത്ത്, നമ്മൾ ഈ ഒരു ട്രിപ്പിന്റെ തൊട്ട് മുന്നേ പരിചയപ്പെട്ടുള്ളൂ. അപ്പൊ എം ജിയുടെ ആക്ടറിന്റെ എടുക്കുന്ന സമയത്തൊന്നും ഞാൻ ഭാഗമായിരുന്നില്ല. കേട്ടിരുന്നു. അപ്പൊ അങ്ങനെ, അത് കൂട്ടെ, അങ്ങനെയുള്ള ആ സന്ദർഭമൊന്നും എനിക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പം നമ്മൾ യാത്രയിടക്ക് തീരുമാനിച്ചിട്ടുള്ളൊരു വണ്ടിയായിരുന്നു ഈ ഹാരിയർ എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ആഗ്രഹവും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇതിൻ്റെ കീ ഹാൻഡിങ് ഓവർ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ ഭാഗമാകാൻ സാധിച്ചാൽ എല്ലാവരും പോലെ തന്നെ സന്തോഷിക്കുന്നു. അതിന് എനിക്ക് അല്ലേറെ സന്തോഷമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ച് നടക്കുന്നു, കോഴിക്കോട് വെച്ച് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു എക്സ്ട്രാ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ, ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന്, ഇന്നലെ നമ്മൾ കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു, നമ്മൾ RT-PCR ടെസ്റ്റ് ചെയ്തു, നമ്മൾ എല്ലാവരും നെഗറ്റീവാണ്. അപ്പോൾ ഇത്രയധികം യാത്രയൊക്കെ ചെയ്തിട്ട്, ഇത്രയധികം ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് കോവിഡ് നെഗറ്റീവായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എമ്മില് നെഗറ്റീവാണെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിട്ട് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഇതായ അവസരമൊക്കെ എടുക്കരുത്. ഞങ്ങളൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പരമാവധി നമ്മൾ മെഷേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല എവിടെ പോയിട്ട്? നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് മാസ്ക് കയ്യിൽ നിന്നാലും മൊത്തം മാറ്റിയിട്ടില്ല. എല്ലാ സമയത്തും മാസ്ക് വെച്ചിട്ടുണ്ട്. വീഡിയോന്റെ സമയത്ത് മാത്രമാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉള്ളത് അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നില്ലാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ എൻ്റെ ഭാഗമാകാനായിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു വിഷമമുണ്ട്. അതിന് അവർക്ക് എത്താൻ പറ്റാത്തതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് റീസൺസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അബിക്ക് എക്സാം ഉണ്ടായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ശ്വേതയ്ക്ക് അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ വരാനുള്ള മറ്റു പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പോൾ എന്നാലും നമ്മൾ വണ്ടി എടുക്കുന്നു. എന്താ പറയുക, അവരെ അവരെ മിസ് ചെയ്തുകൊണ്ട്, ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമുക്ക് വണ്ടി എടുക്കാം. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് ഇവിടെ വേറെ കുറെ വണ്ടി ഭ്രാന്തന്മാരും വന്നിട്ടുണ്ട്. നമുക്ക് അവരെ കൂടെ കാണിച്ചു കൊടുക്കാം. യെസ്, എന്നിട്ട് നമുക്ക് ചായ വാങ്ങിക്കാം. അപ്പൊ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തല്ലേ, ആവശ്യമൊന്നുമില്ല. എന്തായാലും എന്താണല്ലോ, എല്ലാരും ബ്ലാക്ക് ആണല്ലോ, ഞാൻ മാത്രമല്ലോ ബ്ലൂ. വണ്ടിപ്രാന്തം തന്നെ ഉണ്ട് ഇവിടെ, രാകേഷ് ഉണ്ട്. വണ്ടിപ്രാന്തം എന്ന ചാനലിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള രാകേഷാണ്. രണ്ടാമത്തെ ഹരിതാണ്, ആദ്യം എമ്മിന്റെ. അപ്പോ ഇത് നമ്മുടെ സ്വന്തം വിവേക്, ക്വാർട്ടർമൈൽ മാഗസിന്റെ എഡിറ്ററാണ്. പിന്നെ ഇയാള് വല്ലാണ്ട് യൂട്യൂബിലൊന്നുമില്ല, പക്ഷെ ഇപ്പം ടോക്കിംഗ് കാസ് ടോക്കിംഗ് കാസ് എന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് പിടിച്ച് നിർബന്ധിച്ച് തുടങ്ങിയിട്ടാണ്. റബ്ബിന്റെ വിവരം നമ്മൾ അറിയാൻ വേണ്ടിട്ട് മാത്രം. ഇയാളെ പിന്നെ അറിയാലോ,
ഇവന് എല്ലാത്തിന്റെ പിന്നിൽ ഇവനാണെന്ന് പറയാറില്ല. ബുദ്ധി എന്റെയാണ്, ഞാനാണ് മുഖം. ഇത് നമ്മുടെ കൂട്ടത്തിലെ യുക്കാലി മരോ നജീബ്. നജീബിനും ബ്ലോഗറാണ്, നജീബിന്റെ ചാനലാണ് നജീബ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും ഭവ്യതയും കുലീനതയോടും കൂടി വ്ളോഗ് ചെയ്യുന്ന ഒരാള്. അത് മാത്രല്ല, അത് ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് റിയലി അങ്ങനെ തന്നെയാണെന്നുള്ളതാ. ഇവിടെ വീഡിയോ കാണുമ്പോൾ വരുന്നില്ല, അത് റിയൽ ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ കൂടെയുള്ളതൊക്കെ ലെജൻസ് ആണ്. ഒന്നും കുഴപ്പമില്ല, നമ്മളിപ്പോ ഒരു ഫ്രട്ടേണിറ്റിയാണ്. കൂട്ടാവട്ടത്തോടെ നിൽക്കുമ്പോ എല്ലാരും ഒരേ മാതിരി ഒരുമിച്ച് നിൽക്കണം. ദുൽഖർ പറഞ്ഞവരാണ്, അപ്പൊ ഒരുമിച്ച് പോവാന്നുള്ളതാണ്. സുജിത്ത് ആണ്, സുജിത്ത് ഭക്തൻ. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഒരു മീറ്റപ്പ് ആണ്, ഹാനിക്കട 2 lakh സെലിബ്രേഷൻ. 2 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സെലിബ്രേഷന് വേണ്ടി ഹാനിക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ വണ്ടി പ്രാന്തം വരെയും, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളെയും, എല്ലാ മുൻനിര ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളെയും വിളിച്ചിവിടെ വരുത്തിയിട്ടുണ്ട്. ചിലർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു, ചിലർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നിട്ട് പരിപാടിയാണ്. 200 ആയത് മാത്രമല്ല, ഞാനിപ്പം സർപ്രൈസ് കൊടുക്കുക. നമ്മൾ 10th ഇയർ ആണ് ഫ്ലൈവിലിന്റെ, 10th വർഷമാണ്. അപ്പൊ അതിന്റെ ആണ് സെലിബ്രേഷൻ. അപ്പൊ നമ്മളെ ടീമും കുറച്ച് ബാക്കിലുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പറ്റിയവരും എത്തിയിട്ടുണ്ട്, വരാൻ പറ്റാത്തവരും ഉണ്ട്. അപ്പം അവരും നമ്മുടെ ആശംസകളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നാ അടുത്ത ഈ പരിപാടി പരിപാടിയിലേക്ക്. അപ്പൊ നമ്മളിവിടെ വണ്ടി, നമ്മള് എന്താ പറയുക, എന്താ പറയുന്നത്, അൺവില്ലിംഗ് ചെയ്യാൻ പോകുന്നു. അച്ഛനും അമ്മയും അനിയനും ശ്വേതയൊക്കെ ഇവിടെ വീഡിയോ കോളില് കണ്ടോണ്ടിരിക്കുകയാണ്, ഹാൻഡിലേ ഇവർ കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ അവര് അങ്ങനെ കാണുന്നു. നമ്മളപ്പം വണ്ടി അൺവില്ല ടാറ്റ ഹാരിയർ റെഡ് വിത്ത് ബ്ലാക്ക്. ഇനിയിപ്പോ നമ്പർ പ്ലേറ്റ് നിങ്ങൾ നോക്കിക്കോളൂ, അത് ഒരു സർപ്രൈസ് ആയിരിക്കും. ഇതിനകത്തില്ല വരണം, അതിനെ കൊണ്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം സർപ്രൈസ് ക്യാമറ, എന്താണ് ക്യാമറ, എങ്ങനെയൊക്കെയാണോ ക്യാമറ, ഇത് ചീപ്പിയാണ്. അവിടെ വരും, അതെ അവിടെ വരും, അവിടെ വരും. യെസ്, താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതിനൊക്കെ പുറകിൽ ചിക്കാൻ പിടിച്ച കൈ തരുന്നത്. സന്തോഷകരമായ മുഹൂർത്തത്തിൽ ഇവരൊരു സാനിറ്റൈസ് ചെയ്ത് ബോക്സിലാക്കി ആക്കിയാ നിൽക്കുന്നത്, ഇവർ പോലും കയ്യിൽ തൊട്ടിട്ടില്ല. അപ്പൊ ഞാനാണ് ഫസ്റ്റ് തൊടാണ്, കുഴപ്പമില്ല. സുഹൃത്തിന്റെ വണ്ടിയുടെ ഈ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. അപ്പൊ നമുക്ക് പോവല്ലേ? ഇതിന്റെ സ്പെയർ കീ, പിന്നെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ്, ആർ ടി ഒ ഡോക്യുമെന്റ്സ്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടോ? ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചാറില്ലേ? നീ മാസ്ക് ഒന്ന് മാറ്റിക്ക അല്ലേ. ഇത് നമ്മുടെ വീഡിയോ അല്ലേ? ഇത് അമ്മേഷ് കേട്ടോ. ഇത് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, എന്റെ വണ്ടി എടുക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്ത് അമ്മേഷാണ്. അടിപൊളിയാണ്. പിന്നെ അവരുടെ കംപ്ലീറ്റ് ടീം ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. അവരെല്ലാം കാണിച്ച് ക്യാമറ ഒന്ന് കാണിച്ച് മാറ്റിയത് നന്നായിരിക്കും. കംപ്ലീറ്റ് ടീം ഇവിടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. അരവിന്ദ് അംനേഷിന്റെ ഒരു കാര്യം, അംനേഷ് മറ്റേ എമിലിന്റെ വണ്ടി ഡെലിവറിക്ക് വന്നപ്പം ഒരു, നമ്മളന്ന് ഇവിടെ മറ്റേ ലോക്ക്ഡൗൺ ഏരിയ ഉണ്ട്, യാർഡിൽ വെച്ച് ചെയ്ത് ഒരാള് ഗേറ്റ് തുറന്ന് ഓടുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ തിരിച്ചോടുന്ന കാണുന്നുണ്ട്. അപ്പം ഞാൻ കരുതി അവിടുത്തെ
എന്തോ യാർഡ് നോക്കുന്ന ആളായി മെനക്കെട്ട് പണിയെടുത്തിട്ടാന്ന് ഡെലിവറി ചെയ്ത്. അല്ല ഭയങ്കര പാഷനായിട്ടാണ് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാന്. ഇവര് ഇവരില് അതിലും പാഷനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ അസോസിയേറ്റ് ചെയ്തത് പുള്ളിക്കാരനായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അടിപൊളി, ആ സ്പിരിറ്റ് കീപ്പ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഒരു 100 വണ്ടി വെക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അംബേഷനെ മാത്രം പൂജി പറഞ്ഞു ആരും ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ എല്ലാവരും താങ്ക് യു. താങ്ക് യു. ഇതൊരു കേക്കും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ, അത് വണ്ടിക്കകത്തുണ്ട്. അങ്ങനെ അച്ഛനെ അമ്മേനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഭാര്യയോടും ഭാര്യയുടെയും അനിയന്റെയും അച്ഛൻ്റെ അമ്മയുടെയും എല്ലാവരുടെയും ആ ഒരു പ്രസൻസ് നഷ്ടമാണ് ഇപ്പോൾ, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ബട്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്നു. യെസ്. എക്സ്പീരിയൻസ് പുറത്തിറങ്ങിയിട്ട് പറയാം. സത്യം പറഞ്ഞാൽ ഇത് ആകെ എമ്മിലെ ആ വണ്ടി നമ്മൾ ചെയ്തില്ലേ, എമ്മിലിന്റെ വീഡിയോ ചെയ്തില്ലേ, അന്നേരം ഒന്ന് ഓടിച്ചു നോക്കിയതേ ഉള്ളൂ. പിന്നെ ഓടിച്ചിട്ടേ ഇല്ല. ഒരു തവണ ഒരു 2-3 കിലോമീറ്റർ എങ്ങാണ്ട് ഓടിച്ചതേ ഉള്ളൂ. തനിക്ക് കയറി ബാ. അപ്പോ സുജിത് ഭക്തന്റെ വണ്ടിയിലേക്കുള്ള ആദ്യ യാത്ര കേട്ടോ. വണ്ടി ഫസ്റ്റ് ഡ്രൈവ്. തുടങ്ങിയല്ലേ അടിപൊളി ഐശ്വര്യമായിട്ട് കയറിക്കോ. ഹാരിസക്കൊക്കെ മാത്രമേ ഈ വണ്ടിയിൽ വലതു കാലം വെച്ച് കയറാൻ പറ്റുള്ളൂ. എനിക്ക് പോലും ഇടത് കാലം വെച്ച് കയറാൻ പറ്റും. വലതു കാലം വെച്ച്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിഷേ പോട്ടെ, ഞാൻ വണ്ടി വരുമ്പോ എടുക്കട്ടോ. ഹാനിക, നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? വലതാക്ക് എടുക്കും. വലത്ത് ഭാഗം പിടിച്ചു പോകും. വണ്ടി വണ്ടി എടുത്ത് ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിനും വണ്ടിയിലേക്ക് വന്ന ആദ്യത്തെ കോള് നിന്റെയാണ്. Oh my god. Yes, yes, yes. Wow, very nice. ഞങ്ങളെ ഇപ്പോ 4 പേര്. Congratulations. Thank you, thank you. ഞങ്ങളെ ഇപ്പോ 4 പേരും കൂടെ വണ്ടി ഷോറൂമിൽ നിറക്കി ഒരു ചെറിയ ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുക. ആ നമ്പർ ഒന്നും കാണിക്കില്ലേ, പോയ ഇവിടുന്ന് നമ്പർ കാണിച്ചേക്കുന്നത്. വീഡിയോ എടുക്കാണ് ഉടനെ നിന്റെ ഫോണില് നിന്റെ പേര് കാണിക്കുന്നില്ല, നമ്പറാ കാണിച്ചത്. അപ്പൊ ആ നമ്പര് നമുക്ക് ഒരു കാസറ്റ് ഇവിടെ ഇന്നത്തെ പ്ലേ ചെയ്ത് വെക്കാം. എന്തായാലും പറയുള്ളൂ. ഹാരിസൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നു. ഹാരിസൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നു. ഈ വണ്ടി ലാവൊന്നും ഇല്ലാന്ന്. അതെ അതെ അതെ, അങ്ങനെ തന്നെ. ഈ ഇലയുടെ പടം എന്താ മനസ്സിലായില്ല. ഈ ഇല എന്ന് പറയുന്ന എക്കോ പറമ്പിക്ക് ഏറ്റവും ഓടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വണ്ടി ഇതേ പുറത്തേക്ക് ഇറക്കി. സുജിത് ഭക്തന്റെ വണ്ടിയിലെ ആദ്യത്തെ യാത്ര. വണ്ടിയിലെ എടുത്ത് വന്നിട്ട് നമ്മളിവിടെ താരകണിൽ വന്നിട്ട് നല്ല ഉഷാറായിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച്, ബിരിയാണി ഒക്കെ കഴിച്ച്, ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ ഇപ്പൊ പൊട്ടും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോ അനിക, വീണ്ടും ഒരു വിട പറയൽ ഹാനികയോട്. നമ്മളപ്പോ കോഴിക്കോട് വന്ന് രണ്ടു ദിവസം ഹാനിക്കോടൊപ്പം നമ്മൾ ചെലവഴിച്ചു വീണ്ടും. എനിക്ക് സന്തോഷം തരോ, വിട പറയുന്നത് വീണ്ടും മീക്കാനാണല്ലോ. കുഴപ്പമില്ല. അപ്പൊ ബൈ. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഇനിയിപ്പോ എപ്പോഴാണ് എപ്പോഴെങ്കിലൊക്കെ കാണാമല്ലോ. യെസ്, യാത്രകൾ അവസാനിക്കുന്നില്ലല്ലോ. എക്സാക്ട് അല്ലേ. ശരി, അപ്പൊ ഞാൻ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാല്, ഞങ്ങൾ ഇവിടുന്ന് രാത്രിയിൽ ഒരു 9 മണി കഴിയുമ്പോഴത്തേക്കിനും ഞങ്ങൾ 2 വണ്ടിയുമായിട്ട് എറണാകുളത്തേക്ക് പോകും. ഞാൻ എന്റെ വണ്ടിയിലും ഇവൻ ഇവന്റെ വണ്ടിയിലും അല്ലേ. എന്റെ പറ. അപ്പോ എന്നിട്ട് ഇന്ന് ഇവന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ട് നാളെ നമ്മൾ ഷിന്നോ വണ്ടി തിരിച്ചുകൊണ്ട് കൊടുക്കണം. ആ മഹത്തായ കർമ്മത്തിലേക്ക് നാളെ നിങ്ങളെ ക്ഷണിക്കുന്നു അല്ലേ. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ഹെൽപ്പ് ആൻഡ് എന്താ പറയാ ഫോർ എവറിഥിങ്. മറ്റൊരു വീഡിയോ ആയിട്ട്, അതായത് നമുക്ക് നാളെ ഇനിയപ്പോ ഷിന്നോയ്ക്ക് വണ്ടി കൊടുക്കുന്ന വീഡിയോ. ചിന്തയ്ക്ക് വണ്ടി കൊടുക്കുന്ന ഫോൺ എടുക്കണം, പുതിയ ഫോൺ എടുക്കണം. ഞങ്ങൾ രണ്ടുപേരും പുതിയ ഫോണുകൾ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് മിത്രയുടെ സ്ഥാപനത്തിൽ പോകണം, കാരണം നമ്മളെ യാത്ര സ്പോൺസർ ചെയ്ത അവരാണല്ലോ. അപ്പൊ അവരെ പോയി കാണണം, നന്ദി പറയണം.
അപ്പൊ അങ്ങനത്തെ എല്ലാം കൂടെ ചേർത്തിട്ട് വീഡിയോ നാളെ കാണാം. പോലെ പോലെ ഇത്ര നേരം നമുക്ക് ക്യാമറ പിടിച്ചെന്ന ഹാരിസക്കനോട് ബൈ പറയാൻ മറന്നുപോയി. ഹാരിസക്കാ ഇങ്ങടുത്ത് വന്നേ, എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു എന്താ പറയാ സ്നേഹത്തോടെ ആയിരുന്നു ഇത്ര ദിവസം. ഇനി വേണം ഇവിടെ കെട്ടിക്കൊല്ലാണ്. ഈ ഒരു എന്താ പറയാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ട ഞങ്ങളുടെ യാത്രയില് നിങ്ങൾ ക്യാമറയിൽ എന്തൊക്കെ കണ്ടോ, നിങ്ങൾ വീഡിയോയിൽ എന്തൊക്കെ കണ്ടോ, അതിലുപരി എൻജോയ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഹാരിസക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ട ചളിയൊന്നും ഒന്നുമല്ല, റിയൽ ആയിട്ടുള്ള ചളി എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ചളിയാണ്. ഇത് ചളിയാണ് ഈ പുള്ളിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹാരിസക്ക, വി വിൽ ഡെഫിനറ്റ്ലി മിസ് യു, ഒന്നും പറയാനില്ല. അപ്പൊ ഹാരിസക്ക ഇനിയിപ്പം ഇവിടെ നിന്ന് നേരെ വീഗാലാൻഡിലേക്ക് പോവാണ്. അയ്യോ, വിശാഖപട്ടണത്തേക്ക് പോവാണ്. വിശാഖപട്ടണത്ത് പോയിട്ട് അവിടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഹാരിസക്ക വീട്ടിൽ വരുള്ളൂ. നമ്മൾ രണ്ടരും നാട്ടിലേക്ക് പോകും. അപ്പൊ അത്രേ ഉള്ളൂ. ഹാരിസക്ക, വി വിൽ മിസ് യു ഡെഫിനറ്റ്ലി. നിങ്ങളും ഹാരിസക്കയുടെ മിസ് ചെയ്യുന്നുണ്ട്. ഹാരി സമീർ അലി എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള ട്രാവൽ ആൻഡ് ഫുഡ് വീഡിയോസ് അദ്ദേഹത്തിന്റെ ചാനലിൽ ഉണ്ടാവും. പിന്നെ ഹാനി മുസ്തഫ എന്നാക്കിയിട്ടുണ്ട് പേര്. നമ്മുടെ ആ ഒരു ചാനലിന്റെ പേര് ഫ്ലൈ വീൽ മലയാളം എന്നുള്ളതൊന്ന് റീനെയിം ചെയ്തിട്ട് ഫ്ലൈ വീൽ ബൈ ഹാനി മുസ്തഫ എന്നാക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ആ സജഷൻ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ പേര് ചാനലിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ഡിസിഷൻ ആണ്. അപ്പൊ ഇനി ഫ്ലൈ വീൽ ബൈ ഹാനി മുസ്തഫ എന്നായിരിക്കും ആ ചാനൽ അറിയപ്പെടുന്നത്. എമിൽ ജോർജ് 444 എന്നാണ്, പേരൊന്നും മാറ്റിയിട്ടില്ല, മാറ്റത്തില്ല. എമിൽ ജോർജ് 444. ഓക്കേ, എല്ലാവരും കൂടി നമ്മള് ബൈ ബൈ.